രജിസ്ട്രേഷൻ സേവനങ്ങൾ അതിവേഗം ജനങ്ങളിൽ എത്തിക്കാനുള്ള സേവനങ്ങളാണ് നടന്നു വരുന്നതെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ചാത്തവാങ്കലം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ സംബന്ധിച്ച എല്ലാ സേവനങ്ങളും അതിവേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടപ്പാക്കുന്നതെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ചാത്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭാഗമായി 31/12/2003 മുതൽ കമ്പ്യൂട്ടർ നമ്പർ ആരംഭിച്ചിരിക്കുകയാണ്. ഇടപാടുകാർക്ക് ആനുകൂല്യവും ആശ്വാസകരവുമായ പശ്ചാത്തല സൗകര്യമൊരുക്കുകയാണ് രജിസ്ട്രേഷൻ വകുപ്പ്. മുൻ ആധാരങ്ങൾ നഷ്ടപ്പെടാതെ ഏത് നിമിഷവും ലഭ്യമാവുന്ന രീതിയിൽ ഡീറ്റലൈസ് ചെയ്യുന്നത് തുടരുകയാണ്. ചിലയിടങ്ങളിൽ നേരിടുന്ന സെർവർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഖജനാവിലേക്ക് വരുമാനമുണ്ടാക്കുന്നതിൽ വലിയ സ്ഥാനമുള്ള ഡിപ്പാർട്ട്മെന്റാണ് രജിസ്ട്രേഷൻ. കഴിഞ്ഞ വർഷം ഏതാണ്ട് 4,200 കോടി രൂപയാണ് നമ്മുടെ റവന്യൂ ഇൻകം. അതിന് മുമ്പത്തെ വർഷത്തേക്കാൾ 1,100 കോടിയിൽ പരം രൂപയായിരുന്നു വർധനവ് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ മേഖലയിൽ 51 പുതിയ മന്ദിരങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിൽ ഒട്ടനവധി മന്ദിരങ്ങൾ ഇതിനോടകം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല പശ്ചാത്തല സൗകര്യമൊരുക്കി ഉപഭോക്താക്കൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സങ്കേതമാക്കി ഓരോ ഓഫീസുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പൊതുജനങ്ങൾക്ക് സുതാര്യവും കുറ്റമറ്റതും മികവുറ്റതുമായ സേവനങ്ങൾ ഉറപ്പാക്കി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഖജനാവിലേക്ക് വരുമാനമുണ്ടാക്കുന്നതിൽ വലിയ സ്ഥാനമുള്ള വകുപ്പാണ് രജിസ്ട്രേഷൻ വകുപ്പ്. കഴിഞ്ഞ വർഷം 4,200 കോടി രൂപയാണ് നേടിയത്. മുൻ വർഷത്തേക്കാൾ 1,200 കോടി രൂപയുടെ അധിക വർധനവാണ് ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.05 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചാത്തമംഗലം വില്ലേജിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ കൈവശമുള്ള 44 സെന്റ് സ്ഥലത്ത് 416.63 സ്ക്വയർ മീറ്റർ അളവിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി റഹീം MLA അധ്യക്ഷനായി. KCC റീജിയണൽ മാനേജർ നീന സൂസൻ പുന്നൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലൂളി, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, വൈസ് പ്രസിഡന്റ് M സുഷമ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മുക്കം മുഹമ്മദ്, സുധാ കമ്പളത്ത്, കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P ശിവദാസൻ നായർ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ MK അജീഷ്, P ഷൈബു, ചൂലൂർ നാരായണൻ, ഖാലിദ് ഗിളിമുണ്ട, T വേലായുധൻ, T ചക്രായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.